നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. സുരേഷ് ഗോപിയുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയതാണ് ഗോകുൽ സുരേഷ്. മുതുകൌ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച താരപുത്രന് തുടക്കം മുതൽ തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളുമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗോകുൽ. ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയും അഭിനയിപ്പിച്ച് പൊലിപ്പിക്കാൻ തനിക്കാവുമെന്ന് താരപുത്രൻ ഇതിനകം തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. സുരേഷ് ഗോപിയെ പോലെയുള്ള ശരീരഭാഷ മാത്രമല്ല നിലപാടുകൾ പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും അച്ഛന്റെ അതേ രീതി തന്നെയാണ് ഗോകുൽ പിന്തുടരുന്നത്. തമിഴ് സിനിമയുടെ സെറ്റിലായതിനാൽ അച്ഛൻ ഇതുവരെ സൂത്രക്കാരൻ കണ്ടിരുന്നില്ലെന്ന് ഗോകുൽ പറയുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് താരപുത്രൻ വിശേഷങ്ങൾ പങ്കുവച്ചത്. അടുത്തിടെ തിയേറ്ററിലേക്ക് എത്തിയ സൂത്രക്കാരന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഈ സിനിമ കണ്ടില്ലെങ്കിലും അമ്മയും മുത്തശ്ശിയും പോയി കണ്ടിരുന്നു, സഹോദരങ്ങളും കണ്ടിരുന്നില്ല, വിദേശത്ത് പഠിക്കുകയാണ് അവർ. സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് തന്നെ സൂചന കൊടുത്തിരുന്നു, നീ പറഞ്ഞ പോലെയൊന്നുമല്ലെന്നും പടം ഇഷ്ടപ്പെട്ടുവെന്നുമായിരുന്നു അവർ പറഞ്ഞത്. അമ്മയ്ക്ക് തന്റെ പ്രകടനം ഇഷ്ടമായെന്ന് പറഞ്ഞിരുന്നതായും ഗോകുൽ പറയുന്നു. 21-ാം നൂറ്റാണ്ട് അച്ഛൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു, പെട്ടെന്ന് കയറിയ ആളാവേണ്ടെന്നും പയ്യെ വളർന്നാൽ മതിയെന്നുമായിരുന്നു അച്ഛൻ പറഞ്ഞത്. അച്ഛന്റെ താല്പര്യം ഇങ്ങനെയാണെന്ന കാര്യത്തെക്കുറിച്ച് തനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നും താരം പറയുന്നു. താരപുത്രൻ എന്ന നിലയിൽ അച്ഛന്റെ പ്രകടനവുമായി താരതമ്യം ചെയ്യുന്നതിനോട് യോജിപ്പില്ലെന്നും താരം പറയുന്നു. ഞങ്ങളാരും അച്ഛന്മാരുടെ ഏഴെഴുത്ത് പോലും വരില്ലെന്നും ഗൂഗിൾ പറയുന്നുണ്ട്. അന്ന് അവർ കടന്നുപോയ സന്ദർഭത്തിലൂടെയൊന്നും തങ്ങൾക്ക് കടന്നുപോവേണ്ടി വന്നിട്ടില്ലെന്നും താരപുത്രൻ പറയുന്നു. നായകനായി അഭിനയിക്കുന്നതിനിടയിൽ നെഗറ്റീവ് വേഷത്തിലും ഗൂഗിൾ എത്തിയിരുന്നു. അതിഥി വേഷവും നെഗറ്റീവ് കഥാപാത്രത്തെക്കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും സംവിധായകരുമൊന്നും തന്നിലേക്ക് എത്തുന്നില്ലെന്നും അങ്ങനെ വരാതിരിക്കാനായി പലരും പല കളികളും കളിക്കുന്നുണ്ടെന്നും താരം പറയുന്നു. ആരൊക്കെയാണ് അവരെന്ന് വ്യക്തമായി അറിയില്ലെന്നും ചിലരുടെയൊക്കെ പേര് പറഞ്ഞു കേൾക്കാറുണ്ടെന്നും താരപുത്രൻ പറയുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും താൻ ചിന്തിക്കാറില്ലെന്നും സ്വന്തം കാലിൽ നിന്ന് സ്വയം തെളിയാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഗൂഗിൾ പറയുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.